ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൈഡ് റൈസാണ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് കേട്ടോ. വെജിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നോൺ വെജിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ പോലത്തെ ആൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിരിക്കും. അതായത് നമുക്ക് കഴിയാത്ത ദിവസം തന്നെ പെട്ടെന്ന് ഒരു ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ആദ്യം ഇതാ ഇവിടെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തത് അതൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിന് നന്നായിട്ടൊന്ന് ഒന്ന് ബട്ടറിൽ ഇട്ടിട്ട് നമ്മൾ വെളുത്തുള്ളി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്യണമെന്ന് വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു മണം ഇതാക്കാൻ വേണ്ടിയിട്ട് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിനുശേഷം നമ്മൾ ഞാനിവിടെ നേരത്തെ ക്യാരറ്റും കുറച്ച് ബീൻസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുക ആ ബട്ടറിൽ കിടന്നിട്ട്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു പച്ച മണം മാറുന്ന വരെ ഒന്നിങ്ങനെ സോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ബീൻസ്. ബീൻസ് ഓപ്ഷനാണ് കേട്ടോ. ബീൻസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആർക്കും ബീൻസ് വലിയ ഇഷ്ടമല്ല ഫ്രൈഡ് റൈസിൽ. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോക്കെ ഉള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബീൻസ് ഇട്ട് കൊടുത്താണ്. ബീൻസും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ചെറിയ തീരിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം കേട്ടോ, കാരണം നമ്മളിതിൽ ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉപ്പ് അധികമാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതും ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ മിക്സ് ആയി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട ഇതേപോലെ കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് കുറച്ചും കൂടി ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്തിട്ട് അതിലേക്ക് മുട്ടയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നമ്മളിങ്ങനെ ചിക്കി ചിക്കി കൊടുക്കുക. മുട്ട ഒഴിച്ച പാടിനെ പെട്ടെന്ന് ഇങ്ങനെ ചിക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതൊരു മുട്ട കംപ്ലീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ വെജിറ്റബിളും കൂടി അതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ മുട്ടയും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിനായിട്ട് ഇതിൽ ചേർക്കുന്നത് ചിക്കൻ്റെ സ്റ്റോക്കാണ്. അത് നമുക്കിപ്പോൾ മാഗി ക്യൂബായിട്ട് കിട്ടുന്നുണ്ട് ചിക്കൻ്റെ. അപ്പോൾ അത് പിന്നെ കുറച്ചൊരു പേസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സ്പൂണോളം സോയാ സോസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചിക്കൻ്റെ ക്യൂബ് ചേർക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ ചേർക്കാത്തതുകൊണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതിട്ടിനെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഞാൻ ചേർക്കുന്നത് ക്യാപ്സിക്കാണ് കേട്ടോ. ക്യാപ്സിക്കം പിന്നെ അധികം വഴറ്റേണ്ട ആവശ്യമില്ലല്ലോ, ആ ഒരു പച്ചയോട് കൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ വെജിറ്റബിൾസും മുട്ടയിലും നന്നായി വെന്ത് വന്ന സമയത്ത് നമുക്കൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരല്പം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളി ആവശ്യമില്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ തന്നെ ഞാൻ ബസ്മതി റൈസ് വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ വെജിറ്റബിൾസിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റൈസ് ഒന്ന് നേരത്തെ വേവിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോവും, അല്ലെങ്കിൽ നമുക്ക് നല്ല ചിക്കി ചിക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കൊട്ടിക്കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഹാർഡായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ചോറ് ഇങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് സൂപ്പർ ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസ് റെഡി കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് നോൺ വെജ് വേണ്ടെങ്കിൽ നമ്മൾ സോയാ ചങ്ക്സ് ഉണ്ടല്ലോ, അത് ഇതേപോലെ നല്ല ചില്ലി ചിക്കൻ പോലെ ഉണ്ടാക്കിയെടുക്കുക. ഫ്രൈ ചെയ്തിട്ട് സോസൊക്കെ ചേർത്തിട്ട് നല്ലൊരു ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നില്ല, ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസമാണെങ്കിലും ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.